അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാഹ്. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ ലാ തുറദ്ദു ദഅ്വതുഹും അസ്സായിമു ഹത്താ യുഫ്തിറ വൽ ഇമാമുൽ ആദിൽ വദഅ്വതുൽ മദ്ലൂം യർഫഉഹ അല്ലാഹു ഫൗഖൽ ഖമാം വയഫ്തഹു ലഹാ അബ്വാബസ് സമാ വയഖൂലുർ റബ്ബി വഇസ്സതീ ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ. ഇമാം തിർമിദിയും അഹമ്മദും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവാചക വചനം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, സലാസത്തുൻ മൂന്ന് വിഭാഗം, ലാ തുറദ്ദു ദഅ്വതുഹും അവരുടെ പ്രാർത്ഥനകൾ തിരസ്കരിക്കപ്പെടുന്നതല്ല, അസ്സായിമു ഹത്താ യുഫ്തിർ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെ, വൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണാധികാരി, വദഅ്വതുൽ മദ്ലൂം മർദ്ദിതൻ്റെ പ്രാർത്ഥന, യർഫഉഹല്ലാഹു ഫൗഖൽ ഖമാം മേഘങ്ങൾക്ക് മീതെ അള്ളാഹു അതിനെ ഉയർത്തിക്കൊണ്ടുപോകും, വയഫ്തഹു ലഹാ അബ്വാബസ് സമാ ആകാശ കവാടങ്ങൾ അതിനായി തുറന്നു വെക്കുകയും ചെയ്യും, വയഖൂലു റബ്ബി റബ്ബു റബ്ബു പറയും, വഇസ്സതി എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, ലഅൻസുറന്നക നിന്നെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും, വലൗ ബഅദ ഹീൻ അല്പം കഴിഞ്ഞാണെങ്കിലും ശരി. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രകാശനമാണ് ദുആ അല്ലെങ്കിൽ പ്രാർത്ഥന. ഒരടിമയെ അവൻ്റെ സൃഷ്ടികർത്താവുമായി ബന്ധിപ്പിക്കുന്ന ബലിഷ്ഠമായ പാശമാണ്. അതോടൊപ്പം അള്ളാഹുവിനുള്ള ആരാധനയും അതിമഹത്തായ പുണ്യകർമ്മവും കൂടിയാണ് പ്രാർത്ഥന. ഇവിടെ നാം മനസ്സിലാക്കിയ പ്രവാചക വചനത്തിൽ അള്ളാഹു ഉറപ്പായും പ്രാർത്ഥന സ്വീകരിക്കുന്ന മൂന്ന് വിഭാഗങ്ങളെക്കുറിച്ചാണ്. നോമ്പുകാരനാണ് അതിൽ ഒന്നാമത്തത്. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും കാരുണ്യവും തേടി അവൻ കൽപ്പിച്ചത് പ്രകാരം അനുഷ്ഠിക്കുന്ന ശ്രേഷ്ഠമായ അതിശ്രേഷ്ഠമായ ഇബാദത്താണ് നോമ്പ്. നോമ്പുകാരൻ ലൗകികമായ ചാപല്യങ്ങളിൽ നിന്നും താല്പര്യങ്ങളിൽ നിന്നും തൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കാൻ പ്രതിജ്ഞയെടുത്തവനാണ്. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അന്നപാനീയങ്ങളും ദാഹമോഹങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറായവനാണ്. എന്നല്ല, ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും സൃഷ്ടാവിൻ്റെ കൽപ്പനകൾക്കനുസൃതമായി സ്വീകരിക്കാൻ ഓരോ നിമിഷവും അത്യധ്വാനം ചെയ്യുന്നവനാണ്. നീചമായ ഒരു വാക്കും നോമ്പുകാരിൽ നിന്നുണ്ടാവുന്നില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിലും അവൻ്റെ കൽപ്പനകളോടുള്ള സമ്പൂർണമായ സമർപ്പണത്തിലും ജീവിക്കുകയാണ് അയാൾ. സൃഷ്ടിയിൽ ശ്രേഷ്ഠരായ മലക്കുകളെപ്പോലെയായിത്തീരുന്ന അവസ്ഥ. അതുകൊണ്ടാണ് അള്ളാഹു നോമ്പുകാരനെ പ്രത്യേകം പരിഗണിക്കുന്നതും അവൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കുന്നതും. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ അസ്സായിമു ഹത്താ യുഫ്തിറ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെ എന്നതിന് പകരം അസ്സായിമു ഹീന യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ എന്നാണുള്ളത്. അതിനർത്ഥം നോമ്പെടുക്കുന്നവന് നൽകപ്പെട്ട ഈ ആനുകൂല്യം ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുക നോമ്പ് തുറക്കുന്ന വേളയിലാണെന്നാണ്. നമസ്കരിക്കുന്നവൻ്റെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുക അതിൻ്റെ അവസാന സന്ദർഭത്തിലാണെന്ന പ്രവാചക അധ്യാപനം പോലെ ഇതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക അവയിൽ നിന്ന് വിരമിക്കുമ്പോഴാണല്ലോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസ് നമുക്ക് കാണാം. നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ തിരസ്കരിക്കപ്പെടാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. ഇതാണ് നോമ്പുകാരൻ്റെ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന. തഹബല്ലമഉ അബത്തല്ലത്തിൽ റൂഖു വസബത്തിൽ നജുറു ഇൻഷാ അല്ലാ എന്ന പ്രാർത്ഥനയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനു പുറമെ നരകവിമോചനത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയൊക്കെ നമുക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാം. എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അതുപോലെ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ തേട്ടവും അതോടൊപ്പം ഉണ്ടാകേണ്ടതുണ്ട്.
രണ്ടാമത് നീതിമാനായ ഭരണാധികാരിയെക്കുറിച്ചാണ് പറയുന്നത്. അധികാരം എന്നത് അള്ളാഹുവിൻ്റെ അമാനത്താണ്. അക്രമവും അനീതിയും അരാജകത്വവും വെടിഞ്ഞ് നീതിപൂർവ്വ ഭരണം നടത്താൻ അധികാരികൾ ആരായാലും ബാധ്യസ്ഥരാണ്. അക്രമിയായ ഭരണാധികാരി നാടിനും സമൂഹത്തിനും ലോകത്തിനും തന്നെ ശാപമാണ്. അയാളുണ്ടാക്കുന്ന അക്രമങ്ങളുടെ അനന്തരഫലങ്ങൾ തലമുറകളോളം മാനവരാശിയെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ നീതിമാനായ ഭരണാധികാരി പ്രജകൾക്ക് ആശ്വാസവും സമാശ്വാസവും അവരുടെ പ്രയാസങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുമാണ്. ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവുമായിരിക്കും എപ്പോഴും അത്തരം ആളുകളുടെ ലക്ഷ്യം. മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ആവശ്യങ്ങൾ മാറ്റിവെക്കാനും സ്വയം പ്രയാസങ്ങൾ ഏറ്റുവാങ്ങാനും അങ്ങനെയുള്ള ഭരണാധികാരികൾ തയ്യാറാവും. നീതിമാനായ ഭരണാധികാരി അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിത്തീരുന്നത് ഇതുകൊണ്ടാണ്. വേറൊരു പ്രവാചക വചനത്തിൽ കാണാം, അന്ത്യനാളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനും അവനോട് ഏറ്റവും സമീപസ്ഥനും നീതിമാനായ ഭരണാധികാരിയായിരിക്കും. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളവനും അവനിൽ നിന്ന് വിദൂരസ്ഥനുമായവൻ അക്രമിയായ ഭരണാധികാരിയും ആയിരിക്കും. അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗമായി നീതിമാനായ ഭരണാധികാരിയെ പ്രവാചകൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഹദീസിൽ പരാമർശിക്കുന്നത് മൂന്നാമത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, തള്ളപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വിഭാഗം മർദ്ദിതൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അവൻ്റെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർന്നു പോകുന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ വർണ്ണനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നുണ്ട്. ആലംബഹീനരായ അവശ വിഭാഗങ്ങളോടുള്ള ഐക്യദാർഢ്യവും കാരുണ്യവുമാണ് ആ വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മറ്റൊരു വചനത്തിൽ കാണാം. ഇമാം ഹാക്കിം ഉദ്ധരിച്ചത്, അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കുക, മർദ്ദിതൻ്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കുക. എന്തെന്നാൽ ഒരു തീപ്പൊരി കണക്കെ അത് ആകാശലോകത്തേക്ക് ഉയർന്നു പോകുന്നതാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ യമനിലേക്ക് ഗവർണറായി നിശ്ചയിച്ചപ്പോൾ നൽകിയ സുദീർഘമായ ഉപദേശങ്ങളിൽ ഓർമ്മപ്പെടുത്തലിൽ ഒരു ഓർമ്മപ്പെടുത്തൽ, മർദ്ദിതൻ്റെ പ്രാർത്ഥനയെ നീ ഭയപ്പെടുക, കാരണം ആ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ യാതൊരു മറയും ഉണ്ടായിരിക്കില്ല എന്നാണ്. ഇവിടെ എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും അല്പം കഴിഞ്ഞിട്ടാണെങ്കിലും എന്ന് പറഞ്ഞത് മർദ്ദിതൻ്റെ പ്രാർത്ഥനയുടെ സ്വീകാര്യതയെക്കുറിച്ച് തന്നെയാണ്. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ ധൃതി കാണിക്കരുതെന്നൊരാശയം കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ചോദിക്കുന്നതെല്ലാം വിവേചനബോധമില്ലാതെ നൽകുക എന്നതല്ല അള്ളാഹുവിൻ്റെ രീതി. സർവകാര്യങ്ങളിലും അവൻ്റെ യുക്തിയും അറിവും പ്രവർത്തിക്കുന്നുണ്ട്. അവയ്ക്ക് വിധേയമായി മാത്രമേ പ്രപഞ്ചത്തിൽ എന്തും സംഭവിക്കൂ. അതിനാൽ പ്രാർത്ഥനയോടൊപ്പം ക്ഷമയും അവധാനതയും കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം കൂടി അതിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളിൽ ഒന്ന് നോമ്പുകാരനവൻ്റെ നോമ്പ് തുറക്കുന്ന വേളയിൽ ഉള്ള പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞത് ഈ നോമ്പുകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റ് രണ്ടും നമ്മൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മർദ്ദിതൻ്റെ പ്രാർത്ഥന, നമ്മളൊരുപാട് മർദ്ദിതരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. നമ്മുടെ വാക്കുകൊണ്ട് ചെയ്തവരും പ്രവൃത്തി കൊണ്ട് ചെയ്തവരും മറ്റ് നിലയിൽ നമ്മുടെ സമീപനം കൊണ്ട് മർദ്ദിതരായി തീരുകയും ചെയ്തവരൊക്കെ മനസ്സുരുകി നമുക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അതിനൊരു മറയുമില്ലാതെ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രംഗമാണ് എന്നുള്ളത് നാം ഓർക്കുക. ഈ ധന്യമായ റമദാനിൻ്റെ നാളുകളിൽ നാം ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ വിശിഷ്യ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏത് സമയത്തുള്ള പ്രാർത്ഥനയും പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന വേളയിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കുക. അർഹമുർറാഹിമായ അള്ളാഹുവെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരികയും ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം വർഷിപ്പിച്ചു തരികയും ചെയ്യണമേ. വാഹുറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.